സ്സലാമു അലൈക്കും. ഹജ്ജ് ഉംറ ആവശ്യങ്ങൾക്ക് വേണ്ടി മെൻസസ് പീരിയഡ് ബ്ലോക്ക് ചെയ്യാമോ? ഒരുപാട് സഹോദരിമാരുടെ ഒരു സംശയമാണ്. സാധുവായ എന്നോട് പലപ്പോഴും മക്കയിൽ നിന്ന് പല സഹോദരിമാർക്ക് വേണ്ടിയും ബന്ധപ്പെട്ടവർ വിളിക്കാറുണ്ട്. ഞങ്ങൾ ഫാമിലി സഹിതം UAE-യിൽ നിന്ന് വന്നവരാണ്. 3 ദിവസമാണ് മക്കയിലുള്ളത്. മെൻസസ് പീരിയഡിൻ്റെ സമയമായിട്ടില്ല, പക്ഷേ മക്കയിലെത്തിയപ്പോൾ മെൻസസായി. നിർബന്ധമായ തവാഫ് ചെയ്തിട്ടുമില്ല. മരുന്ന് കഴിക്കുകയാണെങ്കിൽ നിൽക്കും, അപ്പം അത് മെൻസസ് പീരിയഡായിട്ടാ കൂട്ടുക അല്ലാതെ ആവുക എന്നൊക്കെ. അതുപോലെ തന്നെ ഒമാനിൽ നിന്ന് വരുന്ന സഹോദരിമാർ, കാരണം ഈ ഒമാനിൽ നിന്ന് 2 ദിവസം ഞാൻ യാത്ര ചെയ്തിട്ടില്ല, യാത്ര ചെയ്തവർ പറയുന്നത് കേട്ടതാണ്. 2 ദിവസത്തേക്കും ബസ്സിലിരുന്ന് വെള്ളം പോലും കിട്ടാത്ത സാഹചര്യം, മരുഭൂമി പോലത്തെ സ്ഥലങ്ങളിലൂടെ യാത്ര ചെയ്ത് മക്കയിലെത്തിയാൽ മെൻസസ് ആയിട്ടുണ്ടാകും. അതിനൊരു കാരണമുണ്ട്. ശാസ്ത്രീയമായി പറയുന്നുണ്ട്, മാനസികമായ വിഷമങ്ങൾ കൂടുകയോ അല്ലെങ്കിൽ മാനസികമായി സന്തോഷം വരികയോ ചെയ്യുമ്പോൾ മെൻസസ് പീരിയഡിൻ്റെ സമയം വ്യത്യാസപ്പെടാമെന്ന് അംഗീകരിക്കാവുന്ന ഹൈല പഠനം നടത്തുന്ന സമയത്ത് ഒരു പുസ്തകത്തിൽ ഞാൻ വായിച്ചിട്ടുണ്ട്. സന്തോഷം കൂടുമ്പോൾ മെൻസസ് പീരിയഡ് മുൻകൂട്ടി വരും, വിഷമം വരുമ്പോഴും ഏറ്റ വ്യത്യാസം വരുമെന്ന്. അതൊക്കെ ആയിരിക്കാം ഈ യാത്ര കാരണം. മെൻസസ് ആവേണ്ട സമയമായിട്ടില്ല, അപ്പോഴേക്കെന്നെ ഉണ്ടാവാൻ കാരണം. അതുപോലെ നമ്മുടെ നാടുകളിൽ നിന്ന് ഒരുപാട് സഹോദരിമാർ മറ്റന്നാൾ ഉംറക്ക് പോവാൻ തീരുമാനിച്ചതാണ്. മെൻസസ് ആവേണ്ട സമയമായിട്ടില്ല, ഇന്ന് തുടങ്ങി, ഞങ്ങൾ എന്തൊക്കെ ചെയ്യണ്ട്, എന്താ ചെയ്യുക? അതുകൊണ്ട് തന്നെ ഈ ചോദ്യത്തിൻ്റെ മറുപടിയിലേക്ക് കടക്കുന്നതിനു മുമ്പ് ഇഹ്റാമും മെൻസസ് പീരിയഡും എന്ന് നിങ്ങൾക്ക് ഇതിൻ്റെ ശേഷമുള്ള ഒരു വോയിസ് കേൾക്കാം. വീഡിയോ ക്ലിപ്പ് തന്നെ എല്ലാ സഹോദരിമാരും കേൾക്കണം. മെൻസസ് പീരിയഡ് ആകുമ്പോൾ ഇഹ്റാം ചെയ്യാൻ പറ്റുമോ പറ്റൂലേ എല്ലാം വിശദമായി പറയുന്ന ഒരു ക്ലിപ്പ്. അതെല്ലാ സഹോദരിമാരുടെ സംശയം തീരും. മറ്റു സഹോദരിമാർക്ക് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ, KMLC-യുമായി ബന്ധമില്ലാത്ത സഹോദരിമാർക്ക് ഇത്തരം വിഷയങ്ങൾ നിങ്ങളുടെ കുടുംബത്തിൽ ഉണ്ടാകുമ്പോൾ ഈ വോയിസ് ഒന്നത് കേട്ടാൽ, ഇത് KMIC-യിൽ ആ വിഷയത്തെക്കുറിച്ച് പറഞ്ഞൊരു വോയിസാണ്, അങ്ങനെ കേൾപ്പിക്കാനും പറ്റും. ഇൻഷാല്ലാ അള്ളാഹു എല്ലാം വ്യക്തമായി പരിക്കാല തൗഫീക്ക് നൽകട്ടെ. KMIC-യെ സഹായിക്കുന്നവർ സ്നേഹിക്കുന്നവർക്ക് അള്ളാഹു ദീർഘായസം ആഫിയത്തും നൽകുമാറാവട്ടെ. അപ്പോൾ പൊതുവിൽ സഹോദരിമാർക്കുള്ള ഒരു സംശയമാണ്, മെൻസസ് പീരിയഡ് ഉണ്ടാവുന്ന സമയത്ത് അത് നിർത്തിയാൽ അപ്പം ആ സമയം എന്തായിട്ടാ കൂട്ടുക എന്നുള്ളത്. ആദ്യം നമുക്ക് മസ്അല പറയാം. മെൻസസ് പീരിയഡ് ബ്ലോക്കാക്കാൻ വേണ്ടി മരുന്ന് കഴിച്ചു, അങ്ങനെ മെൻസസ് പീരിയഡ് നിന്നു എങ്കിൽ അവൾ ശുദ്ധിയുടെ ഹുക്കുമാണ് അവൾക്കുള്ളത്. ഈ ശുദ്ധി ലഭിക്കാൻ കാരണം മരുന്ന് ഉപയോഗിച്ചതോ ഉപയോഗിച്ചാക്കാത്തതോ എന്നതിലേക്കല്ല നോക്കാം. ഇവരുടെ രക്തം കാണുന്നുണ്ടോ, ഇവൾക്ക് ഹൈല രക്തം കാണുന്നുണ്ടോ ഇല്ലേ എന്നതാണ് മാനദണ്ഡം, ശുദ്ധിയുടെ മാനദണ്ഡം. ഇവരെ രക്തം കാണാതിരിക്കാൻ കാരണം മരുന്ന് കഴിച്ചതാണ് എന്നതല്ല നോട്ടം. അപ്പം മരുന്ന് കഴിച്ച് രക്തം നിന്നാൽ പൗരശുദ്ധിയായതിൻ്റെ ഹുക്കുമിലാണ്. നിസ്കരിക്കണം, നോമ്പ് നോൽക്കണം, തവാഫ് ചെയ്യണം, ഒക്കെയും ചെയ്യാം. ഇനി മെൻസസ് പീരിയഡ് ആവേണ്ട സമയം ആയിട്ടില്ല, ആ സഹോദരി മരുന്ന് കഴിച്ച് മെൻസസ് പീരിയഡ് ആക്കി, അപ്പം നിങ്ങൾക്ക് ഒരു ഇഷ്കാലം ഉണ്ടാവുക. അതിൻ്റെ ആവശ്യം എന്താ ഉസ്താദേ? ആവശ്യം ഉണ്ടാവും, ചില സ്ത്രീകൾക്ക് ആവശ്യം ഉണ്ടാവും. ഇപ്പോൾ തലാഖിൻ്റെ ഇദ്ദ 3 ശുദ്ധി കൊണ്ട്, 3 ശുദ്ധി കഴിഞ്ഞാൽ തലാഖിൻ്റെ ഇദ്ദ പൂർത്തിയാകുന്ന രൂപത്തിൽ ഒരു മെൻസസ് ഉണ്ടായിട്ട് ഇനി ശുദ്ധിയായി, ഇനി രണ്ടാമതൊരു മെൻസസ് ഉണ്ടാവണമെങ്കിൽ മാസങ്ങളോളം ഈ സ്ത്രീ കാത്തിരിക്കണം. അങ്ങനെ 3 ശുദ്ധി കഴിയുമ്പോഴേക്ക് ഒരുപാട് മാസങ്ങൾ പിടിക്കും പുതിയ നിക്കാഹിന്. അപ്പം ഈ പെണ്ണെന്ത് ചെയ്തു? 15 ദിവസമാണല്ലോ അക്കല്ലു തുഹ്റ്, ആ അക്കല്ലു തുഹ്റ് ഏറ്റവും കുറഞ്ഞ ശുദ്ധി, അത് കഴിഞ്ഞേക്ക് മരുന്ന് കഴിച്ച്, അപ്പം മെൻസസ് ഉണ്ടായി. അപ്പം എന്തായി? ഇവിടെ 2 ശുദ്ധിയുടെ, 2 രക്തത്തിൻ്റെ ഇടയിൽ
ചുരുങ്ങിയ 15 ദിവസം ഉണ്ടായി എന്ന നിലക്ക് ഈ രണ്ടാമത് കണ്ട രക്തം ഹൈലൈറ്റാണ് പരിഗണിക്കുക. 24 മണിക്കൂർ തികയണം, അതൊക്കെ വേറെ മൊസല. ഹൈലാവേണ്ട നിബന്ധനകളൊക്കെ ഇതിനൊക്കണം. അപ്പൊ ആ പെണ്ണിന് അങ്ങനെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഇദ്ദേഹ കാലാവധി പെട്ടെന്ന് കഴിഞ്ഞിറക്കാൻ വേണ്ടിയിട്ട്, എന്റെ തലാഖിന്റെ ഇദ്ദേഹ കാലാവധി പെട്ടെന്ന് കഴിഞ്ഞിറക്കാൻ വേണ്ടി അങ്ങനെ ഒരു പെണ്ണ് ചെയ്തു നോക്കുക, കുഴപ്പമില്ല. അപ്പൊ ആവശ്യങ്ങൾ ഉണ്ടാവും. എന്ത് ഹൈല രക്തം മുൻകൂട്ടി ഉണ്ടാവേണ്ട ആവശ്യവും ഉണ്ടായേക്കാം. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്താൽ സാന്ദർഭികമായി പറയാണ്, ഞാൻ പറയുന്നത് ഫിഖിഹിന്റെ വീക്ഷണമാണ്. ശാസ്ത്രീയമായി ശരീരത്തിന് വല്ല തകരാറും സംഭവിക്കുക, അത് സ്വീകാര്യോഗ്യമായ ഡോക്ടർമാരോട് ചോദിക്കേണ്ടതാണ്. ശരീരത്തിന് തകരാറുകളൊന്നും സംഭവിക്കില്ലെങ്കിൽ മരുന്ന് കഴിച്ചിട്ട് നിർത്തിയാൽ ശുദ്ധിയുടെ ഹുക്കുമാണ്. മരുന്ന് കഴിച്ചിട്ട് ഉണ്ടായാൽ ഹൈലായ രൂപത്തിലുള്ള രക്തം സമയവും സന്ദർഭം എന്ത് ചെയ്തു 24 മണിക്കൂറൊക്കെ പൂർത്തിയായാൽ അതിന്റെ ഹുക്കും എന്താണ്? അവര് ഹൈലകാരിയാണ് എന്ന ഹുക്കുമിലുമാണ് വരിക. ഇൻഷാല്ലാ നമുക്ക് ഇബാദത്തുകളിലേക്ക് പ്രവേശിക്കാം. മഹാന്മാരാവുന്ന ഫുഖഹാക്കൽ പറയുന്നു, وفي فتاوى القمات ما حاصله جواز استعمال الدواء لمن الهيلي فتاوى القمات فتاوى القمات ലുണ്ട് മാ ഒന്ന് ഹാസിലുഹു അതിന്റെ ആഗതുക ജവാസ് ഇസ്തിഅമാലി ദവായി മരുന്ന് ഉപയോഗിക്കൽ ജായിസാണ് ലിമൻ ഇൽഹൈലി ഹൈല് ബ്ലോക്ക് ചെയ്യാൻ തടയാൻ വേണ്ടി അപ്പൊ അത് ജായിസാണ് സുന്നത്തോ വാജിബോ ഒന്നൊന്നുമില്ല ഫതാവ ഇബിനു സിയാദ് നോക്കിയാൽ കാണ ബിറിയന്റെ ഹാമിഷ് 247-ാമത്തെ പേജ് ഇനി ഹാഷിയത്തുൽ ഈലാഹിൽ ഒരു ചർച്ച നടക്കുകയാണ് നിർബന്ധമായ തവാഫിന്റെ മുമ്പേ ഹജ്ജിലോ ഉംറയിലോ നിർബന്ധമായ തവാഫിന്റെ മുമ്പേ മെൻസസ് പീരിയഡ് തുടങ്ങി ആ സ്ത്രീക്കാണെങ്കിൽ മക്കയിൽ അധിക ദിവസം നിൽക്കാനുള്ള സൗകര്യവുമില്ല ശുദ്ധിയാവുന്നത് വരെ എങ്കിൽ എന്തു ചെയ്യണമെന്ന ചർച്ചയിൽ ഒരു ചർച്ച അവിടെ നടക്കുന്നു. ഹാസിലുഹു അന്യമനിസ്തർമലത്ത് ദവാഅൻ, ഒരു സ്ത്രീ അവൾ ഉപയോഗിച്ചു മരുന്ന് ഉപയോഗിച്ചു ഫംഗത്താഴമുഹ അവളുടെ രക്തം നിന്നു. അപ്പൊ അവൾ രക്തം നിന്നാൽ അവൾക്ക് നിർബന്ധമായ തവാഫ് ചെയ്യാൻ പറ്റുമോ പറ്റില്ലേ പറ്റുമെന്നുള്ള ചർച്ചയാണ് നടക്കുന്നത്. ആ ചർച്ച അങ്ങോട്ട് പോകുന്നുണ്ട്. അപ്പൊ ഞാൻ പറയുന്നത് എന്താണ്? മരുന്ന് ഉപയോഗിച്ച് നിർത്താം, നിർത്തിയാൽ ശുദ്ധിയുടെ ഹുക്കുമ് ലഭിക്കുകയും ചെയ്യും. ഇനി മുൻകൂട്ടി ഉണ്ടാക്കുക, ശുദ്ധിയല്ല മുൻകൂട്ടി ഉണ്ടാക്കിയത്, ഹൈല് തന്നെ മുൻകൂട്ടി ഉണ്ടാക്കി. നേരത്തെ പറഞ്ഞ മാതിരി ഇദ്ദേഹ കാലാവധി പെട്ടെന്ന് കഴിയണം. അപ്പൊ ഇന്ന് മരുന്ന് ഉപയോഗിച്ച് ശുദ്ധി ഹൈലൊക്കെ ഉണ്ടാക്കിയിട്ട് ഇദ്ദേഹ കാലാവധി പെട്ടെന്ന് കഴിയാൻ വേണ്ടി ചെയ്തു. അതിനെക്കുറിച്ച് ഇബിനു ഹജർ തങ്ങളോട് ചോദ്യം. ഫതാവൽ കുബറ 4200 വസ്ഇല, ഇബിനു ഹജർ തങ്ങളോട് ചോദിക്കപ്പെട്ടു, അമ്മൻ ഒരു പെണ്ണിനെ തൊത്ത് ഇസ്തഴ ജലത്ത് ആ പെണ്ണ് ഉലരിപ്പിച്ചു ഹൈലഹ പെണ്ണിന്റെ ഹൈലിനെ ബിദവാ ഇൻ മരുന്ന് കൊണ്ട് ഫഹൽ തങ്കലി ബിഹി ഇദ്ദത്തുഹ അംല, എങ്കിൽ ആ ഹൈല് കൊണ്ട് ആ പെണ്ണിന്റെ ഇദ്ദയുടെ കാലാവധി കഴിയുമോ കയ്യില്ലേ? യഥാർത്ഥത്തിൽ മെൻസസ് ഉണ്ടാവേണ്ട സമയം ആയിട്ടില്ല, മരുന്ന് കഴിച്ച കാരണം മെൻസസ് ആയതാണ്. അങ്ങനത്തെ മെൻസസ് പീരീഡ് കഴിഞ്ഞിറക്കൽ കൊണ്ട് ഇദ്ദയുടെ കാലാവധി കഴിയുമോ കയ്യില്ലേ? ഫജാബ ബി കൗലിഹി നഅം, അതെ കഴിയും. കമസറഹു ബിഹി, അങ്ങനെ കഴിയും എന്നതുകൊണ്ട് മഹാന്മാരാവുന്ന ഫുഖാക്കൽ വ്യക്തമാക്കിയതുപോലെ ഒമിൻ സമ്മ, ഇക്കാരണത്തിന് വേണ്ടി സറഹു ആ ഫുഖാക്കൽ വ്യക്തമായി പറഞ്ഞു അയിലൻ വീണ്ടും ബി അന്നഹ, നിശ്ചയമായിട്ടും ഒരു പെണ്ണ് ലവിസ്തായി ജലത്തുഹു ഹൈലിനെ ആ പെണ്ണ് ഉലരിപ്പിച്ചു മരുന്ന് ഉപയോഗിച്ചിട്ട്, എങ്കിൽ ലം തൊക്കലി, അവൾ കലാഹ് വീട്ടേണ്ട ആവശ്യമില്ല, സലാത്ത് അയ്യാമിഹി ആ ഹൈലിന്റെ ദിവസങ്ങളിൽ നമസ്കാരം. യഥാർത്ഥത്തിൽ മെൻസസ് പീരിയഡ് ആവേണ്ട സമയം ആയിട്ടില്ല, പക്ഷെ മരുന്ന് കഴിച്ച കാരണം മെൻസസ് പീരിയഡ് ആയതാണ്. അപ്പോൾ ശുദ്ധിയുടെ ഹുക്കുമിലല്ല, ഹൈലകാരിയുടെ ഹുക്കുമിലാണ്. അപ്പൊ അവൾ നിസ്കരിക്കണ്ട, ആ നിസ്കാരം പിന്നെ കള്ളാഹ് വീട്ടേണ്ട ആവശ്യവും ഇല്ല എന്ന് ഫതാവൽ കുബറയിലെ ചോദ്യ ഉത്തരത്തിൽ പറയുന്നു. ഈ ഒരാശയം നമ്മുടെ തുഹിഫ ഇബ്നു ഹജർ തങ്ങളുടെ തുഹിഫ 1 വാല്യം 446 നോക്കിയാ കാണാം. ആരൊക്കെ നിസ്കാരങ്ങൾ കള്ളാഹ് വീട്ടണം എന്ന ചർച്ചയില്, വലാ ഹായിലി, ഹൈലുകാരി നിസ്കാരം കലാവ് വീട്ടണ്ട, ഹൈലുകാരിയായ പെണ്ണ് നിസ്കാരം എന്ത് വേണ്ട, കലാവ് വീട്ടണ്ട. വനുഫസ ആ, പ്രസവ രക്തം പുറപ്പെടുന്നവരും നിസ്കാരം കലാവ് വീട്ടണ്ട. വ ഇനിസ്തഴ്ജലത്ത, അവർ രണ്ടുപേരും അതിനെ ഉദരിപ്പിച്ചു, ദാലിക്ക അതിനെ, ഹൈലിനെ അല്ലെങ്കിൽ നിഫാസിനെ, ബിദവ ഇൻ മരുന്ന് കൊണ്ട്, മരുന്ന് കാരനായിട്ടാണ് നിഫാസ് ഉണ്ടായത്.
ഒരു പെണ്ണ് പ്രസവിച്ചു, തീരെ രക്തം കണ്ടിയില്ല. ഒരു രണ്ടോ പ്രസവിച്ച് രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞപ്പോൾ ആ പെണ്ണ് കുറച്ച് മരുന്ന് കഴിച്ചു, പ്രസവ രക്തം കാണാൻ, രക്തം കാണാൻ. അങ്ങനെ രക്തം കാണാൻ തുടങ്ങി. പ്രസവിച്ച് 15 ദിവസത്തിൻ്റെ ഉള്ളിൽ രക്തം കണ്ടാൽ ആ കണ്ടത് നിഫാസാണല്ലോ. അങ്ങനെ ആ പെണ്ണ് മരുന്ന് കഴിച്ച കാരണം പ്രസവിച്ച് 15 ദിവസത്തിൻ്റെ ഉള്ളിൽ രക്തം കണ്ടാൽ ആ പെണ്ണ് പ്രസവ രക്തം പുറപ്പെടുന്ന പെണ്ണാണ്. നിസ്കരിക്കണ്ട, ആ നിസ്കാരം പിന്നെ കളാഹു വിട്ടേണ്ട ആവശ്യവുമില്ല. തുഹിഫ 1446. ഇതേ ഒരു ചർച്ച, ഈ ഹൈലിനെ മുൻകൂട്ടി ഉണ്ടാക്കുന്ന ചർച്ച, ഇദ്ദയുടെ തലാഖിന്റെ ഇദ്ദയുടെ മസ്കല പറഞ്ഞിടത്ത് തുഹിഫ 8:232 പറയുന്നു. വ ഇനിസ്തജലബത്ഹ ബിദവായിൻ, ആ അഖറായിനെ, ഹൈല് എന്നാൽ ഹാന്ന് പറഞ്ഞ അഖറാ ശുദ്ധികൾ, ബിമായനൽ ഹൈല് ഷെർവാനി നോക്കിയ കാലം, ആ ഹൈലുകളെ അവൾ വലിച്ചു കൊണ്ടുവന്നു, മുൻകൂട്ടി ഉണ്ടാക്കിയെടുത്തു. ബിദവായിൻ, മരുന്ന് കൊണ്ട്. അപ്പൊ മരുന്ന് ഉപയോഗിച്ച് എന്താക്കി, അവൾ ഹൈലുണ്ടാക്കി. അങ്ങനെ ശുദ്ധിം ഹൈലിന്റെ കാല 3 ശുദ്ധിം കാലാവധിക്കും കഴിഞ്ഞു എങ്കിൽ ഇദ്ദേഹത്തെ കാലാവധി കഴിയും എന്ന് തലാഖിന്റെ ബാബിൽ തൊയ്ഫ ചർച്ച ചെയ്യുന്നുണ്ട്. ഇനിപ്പോ ഒരു വിഷയം കൂടി ചിന്തിക്കാണ്ട്, അതെന്താ, ഞാൻ കയറില്ലാതെ നിങ്ങൾക്ക് എത്തിയതല്ല, അടുത്ത ക്ലാസ് നിങ്ങൾ കേൾക്കണ്ടതാണ്. തവാഫും മെൻസസ് പീരിയഡും, ആ പെണ്ണ് ഹൈല് രക്തം കാണാൻ തുടങ്ങി, രാവിലെ കാണാൻ തുടങ്ങി. അങ്ങനെ ഒരു ഉച്ച ആയപ്പോ ആ പെണ്ണ് യഥാർത്ഥത്തിൽ ഹൈലുണ്ടാവേണ്ട സമയത്ത് ഹൈല് കാണാൻ തുടങ്ങി. അപ്പൊ ആ പെണ്ണിന് ഹൈല് ബ്ലോക്കാക്കേണ്ട ആവശ്യമുണ്ട്. അപ്പൊ അവരെന്ത് ചെയ്തു, മരുന്ന് കഴിച്ചു. 2 മണിക്കൂർ 3 മണിക്കൂർ കഴിഞ്ഞപ്പോ മരുന്ന് കഴിച്ചു, രക്തം കാണാൻ തുടങ്ങി. 2-3 മണിക്കൂർ കഴിഞ്ഞപ്പോ രക്തം, മരുന്ന് കഴിച്ചു, രക്തം ബ്ലോക്കായി. എങ്കിൽ ഇത് ആ പെണ്ണ് കുളിക്കണോ കുളിക്കണ്ടേ? കാരണം അത് ഹൈലാവാൻ സാധ്യതയില്ലല്ലോ. ഹൈലാവണമെങ്കിൽ 24 മണിക്കൂർ തിളച്ചുണ്ടാവണം. ഒറ്റ ദിവസം കൊണ്ടോ അല്ലെങ്കിൽ 15 ദിവസത്തിന്റെ ഉള്ളിലായിട്ടോ ആകെ കണ്ട രക്തത്തിന്റെ കണക്കൊക്കെ ഉണ്ടല്ലോ. 24 മണിക്കൂർ തികയണം. ഇതാകെ യഥാർത്ഥത്തിലും മെൻസസ് ഉണ്ടാവേണ്ട സമയമാണ്. 2-3 മണിക്കൂർ കഴിഞ്ഞപ്പോ നിർത്തേണ്ട ഒരു കാരണം ഉണ്ടായപ്പോ മരുന്ന് കഴിച്ച് നിർത്തി എങ്കിൽ ഈ 2-3 മണിക്കൂർ കണ്ടത് ഹൈലാകുമോ, അതൊന്ന് കുളിക്കേണ്ടി വരുമോ? അത് ചോദ്യവുമായി ബന്ധപ്പെട്ട വിഷയമല്ല. ഇൻഷാല്ലാ മെൻസസും തവാഫും എന്ന ക്ലാസ്സിൽ നിങ്ങൾക്കത് കേൾക്കാം. അപ്പൊ ആ പെണ്ണ് മരുന്ന് കഴിച്ചിട്ട് മെൻസസ് പീരിയഡ് ബ്ലോക്കാക്കി തവാഫിന് പോവുകയാണ് എങ്കിൽ ആ പെണ്ണ് കുളിക്കണോ കുളിക്കണ്ടേ എന്ന ചർച്ച നമുക്ക് കേൾക്കാം. പിന്നൊരു കാര്യം വ്യക്തമായി പറയാനുള്ളത്, ഇതൊരു നിർബന്ധ ബാധ്യതയാണെന്ന് ആരും തെറ്റിദ്ധരിച്ചു പോകരുത്. ഹജ്ജിനോ എന്തൊക്കോ ഒരു സഹോദരി പുറപ്പെടുമ്പോ മെൻസസ് പീരിയഡ് ഉണ്ടാവുന്ന സമയമാണ്, പ്രായം കഴിഞ്ഞിട്ടില്ല. അപ്പോ ഇതൊരു നിർബന്ധ ബാധ്യതയാണെന്നുള്ള ധാരണ ഉണ്ടാവരുത്. അങ്ങനെ ഒരു മസല എവിടെയില്ല. മെൻസസ് പീരിയഡ് ബ്ലോക്കാക്കിയിട്ട് പോകാനും പെണ്ണുങ്ങളെ ഹജ്ജിനും നോക്കും പോവാനും എവിടെ ഒരു ഫിക്കിന്റെ കിതാബിലും മസല അങ്ങനെ ഇല്ല. പിന്നെ ഹജ്ജിന്റെ പ്രവർത്തനങ്ങളിൽ നിന്ന്, ഉംറയുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് തവാഫും തവാഫിന്റെ 2 റക്അത്തുമാണ് ഹൈലുകാരി പ്രസവരക്തം പുറപ്പെടുന്ന സ്ത്രീകളിൽ നിന്ന് സഹീഹാവാത്തതും ചെയ്യാൻ പറ്റാത്തതും. അങ്ങനെ നിർബന്ധമായ തവാഫ് ചെയ്യാൻ സാധിക്കാത്ത രൂപത്തിൽ എന്ത് വന്നു, മെൻസസ് പീരിയഡ് ആയാൽ അവരെ എന്ത് ചെയ്യണം, ഇന്നാലിന്ന രൂപങ്ങളൊക്കെ സ്വീകരിക്കണം. അള്ളാഹു തൗഫീഖിനെ പ്രദാനം ചെയ്യട്ടെ. മെൻസസ് പീരിയഡും തവാഫും എന്ന ക്ലാസ്സിൽ നമുക്കത് വിശദമായി ചർച്ച ചെയ്യാം. അപ്പൊ അവരൊന്നും ഇത് ബ്ലോക്കാക്കി പോകാനൊരു മസല ഇല്ല. പൊതുവിൽ ഫിഖിഹിന്റെ ഭീഷണത്തിൽ ഇത് ജായിസാണ് എന്നെ ഈ പറഞ്ഞതിന് അർത്ഥമുള്ളൂ. പിന്നെ ഇത് നമ്മുടെ മറ്റു ഫിഖിഹിന്റെ മദ്ഹബുകളിലും സാന്ദർഭികമായി വിശാലമായി പഠിക്കാൻ താല്പര്യമുള്ള ഉസ്താദന്മാരുണ്ടെങ്കിൽ എല്ലാ മദ്ഹബുകളിലും ഈ വിഷയം ചർച്ചയ്ക്ക് വിധേയമാക്കിയിട്ടുണ്ട്. അൽ മൗസൂഅത്തുൽ ഫിഖിഹിയ 17-ാം വാല്യം 327-ാമത്തെ പേജിൽ വളരെ വ്യക്തമായി ഇൻസാലു വറഫുൽ ഹൈലി ബിദ്ദവായി, മരുന്ന് ഉപയോഗിച്ച് മെൻസസ് പീരിയഡിനെ ഉയർത്തുക, അതിനെ ഇറക്കുക, അതായത് മെൻസസ് പീരിയഡ് ഉണ്ടാക്കുക ഇല്ലാതെയാക്കുക, അതിനെക്കുറിച്ചുള്ള മദ്ഹബുകളുടെ ചർച്ചയ്ക്കും വിശാലമായി പറയുന്നുണ്ട്. അതിലേക്ക് നമുക്ക് കടക്കേണ്ട ആവശ്യമില്ല, കാരണം നമ്മുടെ ഷാഫി മദ്ഹബ് തന്നെ നമുക്ക് ഈ വിഷയത്തിൽ അനുകൂലമാവുമ്പോൾ മറ്റു മദ്ഹബുകൾ എന്താണെന്ന് പറയേണ്ട ആവശ്യമില്ല. സാധാരണക്കാർക്ക് അതിൻ്റെ ആവശ്യമില്ല. ചിലപ്പം ഹജ്ജ് വെക്കും പോലത്തെ പല മസലകളിലും മദ്ഹബിലെ മറ്റു മദ്ഹബുകളെ നമ്മൾ അംഗീകരിക്കേണ്ട സാഹചര്യങ്ങളുണ്ട്.
അപ്പൊ ഏതായിരുന്നാലും ഇതൊരു നിർബന്ധ ബാധ്യതയല്ല. പിന്നെ ഇവരൊക്കെ ഒരു പോത് തെറ്റുധാരണകളാണ്, കാര്യങ്ങൾ വ്യക്തമായി പഠിക്കാത്തതിൻ്റെ പേരിൽ വരുന്ന തെറ്റുധാരണകളാണ്. ഞാൻ മുമ്പും സൂചിപ്പിച്ചതുപോലെ മെൻസ് പീരിയഡ് ആയാൽ പിന്നെ ഇഹ്റാം ചെയ്യാൻ പറ്റൂല, അല്ലെങ്കിൽ ഇഹ്റാം ചെയ്തതിനു ശേഷം മെൻസ് പീരിയഡ് ആയാൽ അത് ബാത്തിലായി, ഇനി മക്കത്തെത്തി കുളിച്ച് ശുദ്ധിയായി ആയിഷ പള്ളിയിൽ കന്ന് പോയിട്ട് വേറെ ഇഹ്റാം ചെയ്യുക എന്നൊക്കെയും പറയുന്നവരും പറഞ്ഞു കൊടുക്കുന്നവരും വിശ്വസിക്കുന്നവരൊക്കെ ഉണ്ട്. അതിനൊക്കെ ഒരു പരിഹാരമാണ് ഈ ക്ലാസിൻ്റെ ശേഷം നിങ്ങളുടെ കൈവശം ലഭിക്കുന്ന ഇഹ്റാമും മെൻസസ് പീരിയഡും. ആ ക്ലാസ് എല്ലാവരും കേൾക്കണം. അപ്പം നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ഒരാൾ ഉമ്രക്ക് പോവുകയാണ്, പോയതിൻ്റെ തലേ ദിവസം മെൻസസ് പീരിയഡ് ആയി, വിവരമില്ലാത്ത സഹോദരിമാർ ആകെ ബേജാറാവും, ഞാൻ എന്താ ചെയ്യുക, നാളെ ഫ്ലൈറ്റിൻ്റെ ടിക്കറ്റ് ഓക്കെ നിൽക്കാന്ന് തുടങ്ങി, ഞാൻ എന്താ ചെയ്യുക എന്ന് നിങ്ങളോട് പറയുമ്പോൾ അതിൻ്റെ വോയിസ് ഇതാ. ഈ ക്ലാസ് ഒന്ന് അത് കേട്ടാൽ ഞങ്ങളെല്ലാ സംശയവും തീരും. അങ്ങനെ പതനാർഹമായി സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന രൂപത്തിലാണ് കാര്യങ്ങൾ തയ്യാറാക്കിയിട്ടുള്ളത്. അത് നിങ്ങൾ ഉപയോഗപ്പെടുത്തണം, ആവശ്യമുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കണം എന്നുണർത്തി. ഇൻഷാ അല്ലാ ഇഹ്റാമും മെൻസസ് പീരിയഡും അതുപോലെ തന്നെ തവാഫും മെൻസസ് പീരിയഡും, ഞാൻ സാധാരണക്കാർക്ക് മനസ്സിലാക്കാതെ പോയ ഹജ്ജും ഉംറയുമായി ബന്ധപ്പെട്ട ഒരുപാട് മസലകളുണ്ട്. അത്തരം വിഷയങ്ങളാണ് ഞാൻ പ്രത്യേകമായി തിരഞ്ഞെടുത്തിട്ടുള്ളത്. അള്ളാഹു ഉപകാരം ചെയ്യുമാറാവട്ടെ. ദുആ വസിയ്യത്തോടെ. അസ്സലാമു അലൈക്കും.